എംപവറിംഗ് വിമൻ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഷെഖേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പുതിയ നിയമത്തിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ശക്തയായ മിഷണറി ആയിരുന്ന ഫോയിബയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കെങ്കറെ എന്ന സ്ഥലത്ത് നിന്ന് കർത്താവിനായി വേർതിരിക്കപ്പെട്ട് കർത്താവിനോട് ചേർന്ന് തന്റെ ശിഷ്ടകാലം ജീവിച്ച വലിയൊരു മിഷണറി ആയിരുന്നു ഫോയിബെ. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് ശക്തയായ ഒരു മിഷണറിയായി, ഒരു ശുശ്രൂഷകയായി, പൗലോസ് ലിഹായുടെ ഒരു സഹോദരിയായി അവൾ തന്റെ ജീവിതം നമുക്ക് മുൻപിൽ കാണിച്ചു തന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഫോയിബയിലൂടെ പൗലോസ് ലിഹ നമ്മുടെ സമൂഹത്തിലെ കർത്താവിനോട് ചേർന്ന് കർത്താവിന് ജീവിതം സമർപ്പിച്ചവരോട് നാം എപ്രകാരം പെരുമാറണം, അവരെ നാം എപ്രകാരം ബഹുമാനിക്കണമെന്ന് പൗലോസ് ലിഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സങ്കീർത്തകനായ ദാവീദ് 100-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ, കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നാം അത് സന്തോഷത്തോടെ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഫ്രീ ആയി, ആ ഒരു സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ചെയ്യണം. ആരെങ്കിലും നിർബന്ധിക്കുന്നത് കൊണ്ടോ, ഞാൻ കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ടവളാണ് എന്നുള്ള ആ ഒരു കടമയിൽ നിന്നോ അങ്ങനെയൊന്നും ആയിരിക്കരുത്. സ്വതന്ത്ര മനസ്സോടെ, പൂർണ്ണ സന്തോഷത്തോടെ ആയിരിക്കണം നമ്മൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നത്, കർത്താവിനെ ആരാധിക്കുന്നത്. 100-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഭൂവാസികളോട് മുഴുവൻ ആഹ്വാനം ചെയ്യുകയാണ്, ആനന്ദത്തോടെ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചാരാധിക്കുവിൻ, ആനന്ദത്തോടെ നിങ്ങൾ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഈ ഒരു അഭിഷേകത്തിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സന്തോഷത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിച്ചാരാധിക്കാനായി നമുക്ക് ഒരുങ്ങാം. ഒപ്പം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ജ്ഞാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷത്തോടെ നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ നന്ദി, ഈശോയേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷത്തോടെ. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു. ആനന്ദിക്കുക എന്റെ നാവി, തന്റെ സ്തുതികൾ എന്നും വാഴ്ത്തി പാടുക. മനമേ യേശുവിൽ നീ ആനന്ദിക്കുക, എന്റെ നാവി തന്റെ സ്തുതികൾ എന്നും വാഴ്ത്തി പാടുക. കൈകൾ താളം പിടിച്ചിടട്ടെ, കാലുകൾ നൃത്തം ചെയ്തിടട്ടെ, രാജാദി രാജന്റെ സന്നിധിയല്ല ഇത്. കൈകൾ താളം പിടിച്ചിടട്ടെ, കാലുകൾ നൃത്തം ചെയ്തിടട്ടെ, രാജാദി രാജന്റെ സന്നിധിയല്ല ഇത്. മനമേ യേശുവിൽ നീ ആനന്ദിക്കുക, എന്റെ നാവി തന്റെ സ്തുതികൾ എന്നും വാഴ്ത്തി പാടുക. എൻ മനമേ യേശുവിൽ നീ ആനന്ദിക്കുക, എന്റെ നാവി തന്റെ സ്തുതികൾ എന്നും വാഴ്ത്തി പാടുക. കർത്താവിൽ ആനന്ദിച്ച് ആ ഒരു സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, കർത്താവിനെ ആരാധിക്കുമ്പോൾ സന്തോഷത്തോടെ, സ്വാതന്ത്ര്യത്തോടെ നമുക്കായിരിക്കാം. സന്തോഷത്തോടെ നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. പാപത്തിന്റെ ചേറ്റിൽ നിന്നുമേ യേശുവേ വീണ്ടെടുത്തോർത്തു നോക്കിയാ, പാപത്തിന്റെ ചേറ്റിൽ നിന്നുമേ യേശുവേ വീണ്ടെടുത്തോർത്തു നോക്കിയാ, ഹല്ലേലൂയ. ഈ ജന്മം പോരുന്ന യേശുവേ
നിനക്ക് നന്ദി ചൊല്ലിടാം. എൻ മനമേ യേശുവേ ആനന്ദിക്കുക, എൻ്റെ നാവി തൻ്റെ സ്തുതികളെന്നും വാഴ്ത്തി പാടുക. എൻ മനമേ യേശുവേ ആനന്ദിക്കുക, എൻ്റെ നാവി തൻ്റെ സ്തുതികളെന്നും വാഴ്ത്തി പാടുക. കൈകൾ താളം പിടിച്ചിടട്ടെ, കാലുകൾ നൃത്തം ചെയ്തിടട്ടെ, രാജാദി രാജന്റെ സന്നിധിയല്ലേ ഇത്. കൈകൾ താളം പിടിച്ചിടട്ടെ, കാലുകൾ നൃത്തം ചെയ്തിടട്ടെ, രാജാദി രാജന്റെ സന്നിധിയല്ലേ ഇത്. കൈകൾ താളം പിടിച്ചിടട്ടെ, കാലുകൾ നൃത്തം ചെയ്തിടട്ടെ, രാജാദി രാജന്റെ സന്നിധിയല്ലേ ഇത്. ആരാധന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരണമേ, ഞങ്ങളെ നയിക്കണമേ. ഹാലലൂയ ഹാലലൂയ ഈശോയേ ആരാധന, ഈശോയേ ആരാധന, ഹാലലൂയ ഈശോയേ ആരാധന. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, സന്തോഷത്തോടെ കർത്താവിനെ ഹൃദയം തുറന്ന് ആനന്ദത്തോടെ തൻ്റെ ജീവിതം പൂർത്തീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തരിലും നിറയുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഒത്തിരിയേറെ പ്രതികൂലങ്ങളുടെ ഇടയിലും വളരെ ആനന്ദത്തോടെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും വിശ്വസ്തയോടെ പൂർത്തീകരിച്ച യോസേ പിതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഈ ഒരു കൃപ നിറയുവാൻ, ഈ ഒരു അഭിഷേകം നിറയുവാൻ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ 2-3 ആഴ്ചകളായി നമ്മൾ ഫോയിബയുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടയിൽ നമ്മൾ കണ്ടതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഒരമ്മയെയും വലിയമ്മയെയും കുറിച്ച്. വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, അവിടെ 1-ാം അധ്യായം 5-ാം വാക്യത്തിലാണ് നമ്മൾ ഈ അമ്മയെയും വലിയമ്മയെയും പരിചയപ്പെടുന്നത്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. നിന്റെ നിർവ്യാജമായ വിശ്വാസം, പൗലോസ് ലീഹ തിമോത്തിയോസിനോട് പറയുകയാണ്, നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു, ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വലിയമ്മയായ ലോവീസിനും, നിന്റെ വലിയമ്മയായ ലോവീസിനും, അമ്മയായ എവോനിക്കായ്ക്കും, അമ്മയായ എവോനിക്കായ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം, ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കുമുണ്ടെന്ന്, ഇപ്പോൾ നിനക്കുമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് ബോധ്യമുണ്ട്. ഇത് പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതുന്ന ഒരു ലേഖനമാണ്. അവിടെ പൗലോസ് ലീഹ പ്രത്യേകമായി 2 സ്ത്രീകളെ പേരെടുത്ത് പറയുകയാണ്, തിമോത്തിയോസിന്റെ വലിയമ്മയായ ലോവീസും അമ്മയായ എവോനിക്കയും. അവരുടെ 2 പേരുടെയും വിശ്വാസത്തെ പൗലോസ് ലീഹ നല്ലപോലെ എടുത്തു പറയുന്നുണ്ട് ഇവിടെ. തിമോത്തിയോസ് പൗലോസ് ലീഹയെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു, അതറിയുവാനായി ഇതേ ലേഖനത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു ക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദൈവഹിതത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പൗലോസ് പ്രേഷ്ഠപുത്രനായ തിമോത്തിയോസിന്, പ്രേഷ്ഠപുത്രനായ തിമോത്തിയോസിന്, പൗലോസ് ലീഹ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, തിമോത്തിയോസ് തന്റെ ആത്മീയ പുത്രനാണ്, വളരെ പ്രിയപ്പെട്ട പുത്രനാണ് പൗലോസ് ലീഹായ്ക്ക് തിമോത്തിയോസ്. അത്രമാത്രം അദ്ദേഹം കരുതിയിരുന്ന, സ്നേഹിച്ചിരുന്ന, വിശ്വാസത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതിരുന്ന ഒരു മിഷണറി ആയിരുന്നു തിമോത്തിയോസ്. പൗലോസ് ലീഹ ഈ ലേഖനം എഴുതുന്നത് തന്റെ മരണത്തിന് തൊട്ടു മുൻപുള്ള സമയങ്ങളിലാണ്. മരിക്കുന്നതിന് മുൻപ് തിമോത്തിയോസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ലേഖനമാണ് പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. അതായത് പൗലോസ് ലീഹയുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനമുണ്ടായിരുന്ന, പൗലോസ് ലീഹ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. വീണ്ടും 1-ാം അധ്യായം
അതിൽ മൂന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രാവും പകലും, രാവും പകലും എന്റെ പ്രാർത്ഥനകളിൽ, എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ, ഞാൻ സദാ നിന്നെ സ്മരിക്കുമ്പോൾ. അതായത് പൗലോസ്ലേഹ തന്റെ പ്രാർത്ഥനകളിൽ രാത്രിയും പകലുമുള്ള എല്ലാ പ്രാർത്ഥനകളിലും സദാ തിമോത്തിയോസിനെ സ്മരിച്ചിരുന്നു. അത്രമാത്രം പ്രാധാന്യം പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ തിമോത്തിയോസിനുണ്ടായിരുന്നു. നമുക്കറിയാം എഫേസോസിലെ ആ സഭയിൽ മെത്രാനായിട്ട് പൗലോസ്ലിഹ തിമോത്തിയോസിനെ നിയോഗിക്കുന്നുണ്ട്. അത്രയേറെ വിശ്വാസത്തിൽ വളരെയേറെ ഉന്നതി പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. എന്നാൽ നാം ഇവിടെ ശ്രദ്ധിക്കുന്നത് തിമോത്തിയോസിന്റെ ഈ വിശ്വാസം എവിടെ നിന്ന് വന്നു എന്നതാണ്. കൃത്യമായി പൗലോസ്ലിഹ അഞ്ചാം വാക്യത്തിൽ നമുക്കതിന് ഉത്തരം തരുന്നുണ്ട്. ആ തിരുവചനം നമ്മൾ കേട്ടതാണ്, നിന്റെ നിർവ്യാജമായ വിശ്വാസം നിനക്ക് ലഭിച്ചത് വലിയമ്മയായ ലോവീസിൽ നിന്നും അമ്മയായ എവോനിക്കയിൽ നിന്നുമാണെന്നാണ് പൗലോസ്ലിഹ എടുത്തു പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അമ്മയായ എവോനിക്കയും വലിയമ്മയായ ലോവീസും അവരാണ് തിമോത്തിയോസിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അവരാണ് തിമോത്തിയോസിന് ക്രിസ്തുവിനെ കുറിച്ച്, ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് പകർന്നുകൊടുത്തത്. ഇവിടെ പൗലോസ്ലിഹ അമ്മയുടെയും വലിയമ്മയുടെയും വിശ്വാസത്തിന് പ്രത്യേകമായൊരു സ്വഭാവം പറയുന്നുണ്ട്. പൗലോസ്ലിഹ പറയുന്നുണ്ട് അഞ്ചാം വാക്യം നമുക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. നിന്റെ നിർവ്യാജമായ വിശ്വാസം, നിന്റെ നിർവ്യാജമായ വിശ്വാസം. പൗലോസ്ലിഹ എടുത്തു പറയുകയാണ്, നിനക്കുള്ള നിന്റെ നിർവ്യാജമായ, ജെനുവിനായ, സിൻസിയറായ ആ വിശ്വാസം നിനക്ക് ലഭിച്ചിരിക്കുന്നത് നിന്റെ അമ്മയിൽ നിന്നും വലിയമ്മയിൽ നിന്നുമാണെന്ന്. അതായത് ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ നിർവ്യാജമായ വിശ്വാസത്തിന് ഉടമകളായിരുന്നു ലോവീസും എവൂനിക്കയും. എൻ്റെ പ്രിയ സഹോദരിമാരെ, നിർവ്യാജമായ ശരിയായ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് വിശ്വാസം വാക്കുകളിൽ പറയുക വളരെ എളുപ്പമാണ്. നമ്മൾ നമ്മുടെ ഭവനത്തിലാണെങ്കിലും മക്കളോടും ജീവിത പങ്കാളിയോടും മറ്റുള്ളവരോടുമൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പറയുക വളരെ എളുപ്പമാണ്. നിർവ്യാജമായ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നതാണ്. അങ്ങനെ ജീവിച്ചു കാണിക്കുന്ന വിശ്വാസത്തെയാണ് നിർവ്യാജമായ, സിൻസിയറായ, ജെനുവിനായ വിശ്വാസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇത് നമ്മുടെ വിശ്വാസം നിർവ്യാജമാണോ അതോ കപടമാണോ എന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെയാണ്. മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നതും വീട്ടിൽ നമ്മൾ പ്രവർത്തിക്കുന്നതും എങ്ങനെയാണെന്ന് രണ്ടും കാണുന്നവരാണ് നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടിലുള്ളവർ. അവരുടെ മുൻപിൽ നമ്മുടെ വിശ്വാസം നിർവ്യാജമാണെന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വിശ്വാസം ജീവിച്ച് കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ ഈ അമ്മയുടെയും വലിയമ്മയുടെയും പ്രത്യേകത എന്തായിരുന്നു? അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണ് ഇവരെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അവിടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:1-2 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദെർബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ, ദെർബെ, ലിസ്ത്ര എന്നീ സ്ഥലങ്ങളിൽ പൗലോസ് എത്തിച്ചേർന്നു. പൗലോസ് എത്തിച്ചേർന്നു. ലിസ്ത്രയിൽ, ലിസ്ത്രയിൽ തിമോത്തിയോസ് എന്നു പേരുള്ള, തിമോത്തിയോസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ. വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകൻ. ഇവിടെ എവോനിക്കയെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസിനിയായ ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു തിമോത്തിയോസ്. തുടർന്ന്, എന്നാൽ, എന്നാൽ അവന്റെ പിതാവ്, അവന്റെ പിതാവ് ഗ്രീക്കുകാരനായിരുന്നു. ഗ്രീക്കുകാരനായിരുന്നു. തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ സമൂഹം മുഴുവൻ ഇതറിഞ്ഞിരുന്നു, അവന്റെ പിതാവ് ഗ്രീക്കുകാരനാണെന്നും അമ്മയായ യവോനിക്ക് വിശ്വാസിനിയായ ക്രിസ്ത്യാനിയായ ഒരു സ്ത്രീയാണെന്നും അന്നത്തെ സമൂഹത്തിന് അറിയാമായിരുന്നു. അതായത് അവൾ തൻ്റെ വിശ്വാസം ജീവിച്ചു കാണിച്ചവളാണ്. തൻ്റെ സമൂഹത്തിൽ എന്തവൾ പ്രഘോഷിച്ചുവോ അത് അവളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൾ ജീവിച്ചു കാണിച്ചവളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മകനായ തിമോത്തിയോസ് അതേ വിശ്വാസം പിന്തുടർന്ന് ജീവിച്ചു പോന്നത്.
നിർവ്യാജമായ ഒരു വിശ്വാസം മകനായ തിമോത്തിയോസിന് ലഭിക്കാൻ കാരണം അവന്റെ അമ്മ അത് അവനെ ജീവിച്ച് കാണിച്ചത് കൊണ്ടാണ്. അവന്റെ വലിയമ്മയായ ലോവിസ് അത് അവന് ജീവിച്ച് കാണിച്ചത് കൊണ്ടാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എവൂനിക്കയിലൂടെയും ലോവീസിലൂടെയും കർത്താവ് നാം ഓരോരുത്തരോടും പറയുന്നതും ഇത് തന്നെയാണ്. നിർവ്യാജമായ വിശ്വാസത്തിന് ഉടമകളായി നാം ഓരോരുത്തരും മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുടുംബത്തിന് ശരിയായ വിശ്വാസം എന്തെന്ന് ജീവിച്ചു കാണിക്കുന്നവരായി നമ്മൾ മാറണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അതേ വിശ്വാസത്തിൽ വരികയുള്ളൂ. മാതാപിതാക്കൾ ചെയ്യുന്നത് സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നാം ഓരോരുത്തരും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ മുന്നേറുവാൻ നാം പ്രഘോഷിക്കുന്നത്, നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ മറ്റൊരമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ ഈ അമ്മയെയും നമ്മൾ കണ്ടത് തന്നെയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അവിടെ 13-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവന്റെ അമ്മയ്ക്കും വന്ദനം പറയുവിൻ. അവൾ എന്റെയും അമ്മയാണ്. ഇവിടെയും നമ്മൾ എന്താ കാണുന്നേ? കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് റൂഫസ്. പക്ഷേ അവന്റെ അമ്മയുടെ റോൾ എന്തായിരുന്നു? പൗലോസ്ലീഹ റൂഫസിന്റെ അമ്മയെ സ്വന്തം അമ്മയായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തുന്നേ. അതായത് പൗലോസ്ലീഹയെ നമുക്കറിയാം, അത്രയേറെ നിലപാടുകളിൽ കാർക്കശ്യമുള്ളവനായിരുന്ന പൗലോസ്ലീഹ സ്വന്തം അമ്മയായി ഒരാളെ കാണണമെങ്കിൽ ആ അമ്മയുടെ വിശ്വാസത്തിന്റെ നിലപാടുകൾ എന്തായിരിക്കുമെന്ന് നമുക്കറിയാം. റൂഫസിന്റെ അമ്മ അവളും ഇതുപോലെ വിശ്വാസം ജീവിച്ച് കാണിച്ചവളായിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിന്നവരെല്ലാം തങ്ങളുടെ വിശ്വാസം ജീവിച്ച് കാണിച്ചവരായിരുന്നു. ഒത്തിരിയേറെ സ്ത്രീകളെ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഈ ഒരു ജീവിതം, അത് കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായി നാം ഓരോരുത്തരും മാറേണ്ടവരല്ലേ? നമ്മെ കർത്താവ് പഠിപ്പിച്ച ആ വിശ്വാസം, കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടവരല്ലേ? അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കേണ്ടവരല്ലേ നാം ഓരോരുത്തരും? കാരണം നമ്മുടെ മക്കൾ നമ്മളെ നോക്കി കണ്ടു പഠിച്ചാണ് വളരുന്നത് എന്നത് തന്നെയാണ്. അവരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകേണ്ടത് നമ്മുടെ വിശ്വാസ ജീവിതമാണ്, നമ്മുടെ നിലപാടുകളാണ്. അതാണ് ലോവീസും എവൂനിക്കയും നാം ഓരോരുത്തരോടും ഇന്ന് പറയുന്നത്. പഴയ നിയമത്തിലും നമുക്ക് ഇത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അവിടെ 9-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എന്റെ ഉടമ്പടി പാലിക്കണം. അബ്രഹാമിനോട് കർത്താവ് എന്താ പറയുന്നേ? നിന്റെ സന്താനങ്ങളും തലമുറയും ഒക്കെ ഉടമ്പടി പാലിക്കണമെന്നാണോ? ആദ്യത്തെ കൽപ്പന എന്താണ്? നീ എന്റെ ഉടമ്പടി പാലിക്കണം, നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും. അതിൻ്റെ ബേസ് എവിടെയാ കിടക്കുന്നേ? അബ്രഹാമിലാണ്. നീ എന്ന വ്യക്തി, നാം ഓരോരുത്തരും കർത്താവിൻ്റെ ഉടമ്പടി പാലിക്കുന്നവരായി, കൽപ്പനകൾ പാലിക്കുന്നവരായി മാറണം. അപ്പോഴാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന എവൂനിക്കയെയും ലോവീസിനെയും പോലെ പൗലോസ്ലീഹയെ പോലെയുള്ള ശുശ്രൂഷകർക്ക് പറയാൻ സാധിക്കുക, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മക്കളിലും കാണുന്നുണ്ട് എന്നത്. എത്രമാത്രം മഹനീയമായ ഒരു ജീവിതമായിരിക്കും എവൂനിക്കയും ലോവീസും ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടാവുക. അവരുടെ വിശ്വാസം അതേപോലെ മിഷനറി പ്രവർത്തനങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമതിയായിരുന്ന തിമോത്തിയോസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ശ്രേഷ്ഠരായ വനിതകളുടെ വിശ്വാസ ജീവിതം? എത്രമാത്രം നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുണ്ടാകും? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവരിൽ നിന്നും, ലോവീസിൽ നിന്നും, എവൂനിക്കയിൽ നിന്നും കർത്താവ് ഇന്ന് നമ്മളോട് പറയുന്ന ഈ ഒരു ആഹ്വാനം, നിർവ്യാജമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായി നാം ഓരോരുത്തരും മാറുക എന്ന് ആ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, നീയും നിന്റെ സന്താനങ്ങളും തലമുറകൾ തോറും
ഈ നിർവ്യാജമായ വിശ്വാസത്തെ കൈമാറിപ്പോവുക. ആ നിർവ്യാജമായ കർത്താവിലുള്ള അടിയുറച്ച ആത്മാർത്ഥമായ ജെന്യുവിനായ ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് വളരുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന നമ്മുടെ ജീവിത ആ അവസ്ഥയിലായിരുന്നു കൊണ്ട്, നാം ആയിരിക്കുന്ന കുടുംബ അന്തരീക്ഷത്തിലായിരുന്നു കൊണ്ട് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ലോയിസിലൂടെയും ഇവോനിക്കയിലൂടെയും കർത്താവ് നൽകിയ ഈ ഒരു ആഹ്വാനത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിച്ച് ആരാധിക്കാം. ഹാലലൂയ, ഹാലലൂയ, ഈശോയേ നന്ദി, ഈശോയേ ആരാധന. കർത്താവേ നന്ദി പറയുകയാണ്. അങ്ങ് ഞങ്ങളോട് പറഞ്ഞ ഈ നിർവ്യാജമായ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാനുള്ള കൃപ കർത്താവേ പകരണമേ. ഹാലലൂയ, ഹാലലൂയ, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ, എന്നും എന്നേക്കും അങ്ങ് പരിശുദ്ധൻ. തത്വങ്ങളെല്ലാം ഉവ ഉവ ഉവ, ക്രിസ്തു യേശുവിൽ ആമേൻ ആമേൻ ആമേൻ. തത്വങ്ങളെല്ലാം ഉവ ഉവ ഉവ, ക്രിസ്തു യേശുവിൽ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ, വാഗ്ദാനങ്ങളെല്ലാം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോയേ ഞങ്ങളങ്ങി ആരാധിക്കുന്നു, ഞങ്ങളങ്ങയിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ നന്ദി, ഈശോയേ ആരാധന. സാധ്യതകളല്ലായിരിക്കാതാരം, ഹല്ലേലൂയ, സർവശക്തനാണെൻ്റെ അടിസ്ഥാനം. സാധ്യതകളല്ലായിരിക്കാതാരം, സർവശക്തനാണ് മനുഷ്യനല്ല, ദൈവത്താലത്രേ, ദൈവ ഇഷ്ടത്താലത്രേ. മനുഷ്യനല്ല, മനുഷ്യമല്ല, ദൈവത്താലത്രേ, ദൈവ ഇഷ്ടത്താലത്രേ. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തൻ, വിശ്വസ്തനായ കർത്താവേ, വാക്കുമാറാത്ത നല്ല കാര്യസ്ഥൻ, വാക്കുമാറാത്ത ഈശോയേ, പ്രാർത്ഥന കേൾക്കും ദൈവം സ്വർഗസ്ഥൻ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എവോനിക്കയിലൂടെയും ലോവിസിലൂടെയും ഇനിയും കർത്താവിൻ്റെ അടുത്ത ആഹ്വാനവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഒന്നിച്ചു വരാം. കർത്താവ് നൽകുന്ന ഈ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. നിർവ്യാജമായ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഓർക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ രാജ്യവിസ്തൃതിക്ക് വേണ്ടി മുന്നോട്ട് യാത്ര ചെയ്യാം. എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ്: പ്രിഷില്ല ഷിക്കിന ന്യൂസ്, താളിക്കോട് പട്ടിക്കാട് PO, തൃശൂർ, കേരള 68062.
എംപവറിംഗ് വിമൻ ഇൻ ക്രൈസ്റ്റ്.